ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണിന്റെ അടിയിലെ പാട് കറുത്ത പാടുകൾ മാറാനും അതേപോലെ കഴുത്തിലുള്ള കറുത്ത പാടുകൾ മാറാനുള്ള ഒറ്റ ഇൻഗ്രീഡിയൻസ്, അതായത് ഒറ്റ മിക്സ് വെച്ചിട്ട് നമുക്ക് രണ്ടും കൂടിയിട്ട് എന്താ പറയുക മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ എല്ലാവർക്കും എല്ലാതും യൂസ്ഫുൾ ആവണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കമന്റ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാന് പുതിയൊരു കാര്യം, പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒട്ടുമിക്ക ഡോക്ടേഴ്സൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രശ്നത്തിന് എന്താ പറയാ അത്യാവശ്യം നല്ലൊരു വിസിബിൾ ആയിട്ടൊരു മാറ്റം വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോയില് പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്താ നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് ഇത് വന്നിട്ട് ത്രിഫല ചൂർണ്ണമാണ്. അപ്പൊ ഇതിന്റെ പുറത്തൊരു സ്ലിപ്പ് ഉണ്ടാവും ത്രിഫല ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടുന്ന് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പശയുള്ള സംഗതിയാണ് കണ്ടോ. ഇവിടെ നിന്ന് ഇതിങ്ങനെ വിട്ടുപോകുന്നതാണ്. ത്രിഫല ചൂർണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നും അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടും. ത്രിഫല ചൂർണ്ണം എന്ന് പറഞ്ഞിട്ട് പാക്കറ്റ് ആയിട്ടും ഇതുപോലെ കുപ്പിയായിട്ടും കിട്ടും കേട്ടോ. അപ്പോ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് എന്റെ വീഡിയോയില്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫൈൻ ആയിട്ടുള്ള പൗഡറാണ് ഉണ്ടാവുക. ഇത് നമുക്ക് കഴുത്തിലെ കറുപ്പ് മാറാനും അതേപോലെ കണ്ണിന്റെ അടിയിൽ കറുപ്പ് മാറാനും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് മിക്സിങ് ചെയ്യുന്നത് നമുക്ക് നല്ല പുളിയുള്ള മോരാണ് ഏറ്റവും നല്ലത്. പുളിയുള്ള മോരോ തൈരോ. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ ദോശയ്ക്ക് എടുക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ദോശ മിക്സ്. ആ ഒരു മിക്സ് നമുക്ക് രണ്ടു മൂന്ന് ദിവസം വെക്കുമ്പോൾ തന്നെ അത് അത്യാവശ്യം പുളി വരില്ലേ. അപ്പൊ ആ ഒരു പുളിക്കുന്ന സമയം നമുക്കൊരു രണ്ടു മൂന്ന് ദിവസം കൂടിയും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അത് നമുക്കിടാം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് തേനാണ്. തേൻ മസ്റ്റായിട്ട് ചെറുതേൻ സൂക്ഷിച്ചു വെക്കുക. പിന്നെ ദിനേശ വല്യാതി വെളിച്ചെണ്ണയും വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ കറുപ്പും അതേപോലെ കഴുത്തിലെ ഒരു കറുപ്പും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദിവസം മുൻപ് ദോശയ്ക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കില്ല, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ ആ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പൊ മോര് കിട്ടുന്നില്ല അതുകൊണ്ട്. അപ്പോ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഏകദേശം മിക്സിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ത്രിഫല ചൂർണ്ണാണ്. അത് നമുക്ക് ഒരു ഞാനിപ്പോ കഴുത്തിലിടുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ണിന്റെ ഇടയിൽ ഇടുന്നുണ്ട്. അപ്പൊ ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സിംഗ് ആണ്. അപ്പൊ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നോക്കാം, ഒഴിച്ചു നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പാകമാകുമ്പോൾ ഏകദേശം ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പാകമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വേണം. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മിശ്രിതം ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കാരണം നമുക്കിങ്ങനെ മാവും അതുപോലെ തന്നെ എപ്പോഴും തയ്യാറാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ മാവും അതേപോലെ ത്രിഫല ചൂർണ്ണവും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസം വരെയൊക്കെ വെക്കാം ഫ്രിഡ്ജിൽ. നല്ല ഒരു കട്ടയാവാണ്ട് അത്യാവശ്യം നല്ലോണം ലൂസാക്കി വെക്കാം. പറ്റുക വെച്ചാൽ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കുക കട്ടയാവുന്നുണ്ടെങ്കിൽ. അപ്പോൾ മോരാണെങ്കിലും നല്ലതാണ്, മോരോ തൈര് പുളിയുള്ളത് വേണം, എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ ആണ്, നമ്മുടെ കൺതടത്തിലെ കറുപ്പ് മാറാനും കഴുത്തിലെ കറുപ്പ് മാറാനൊക്കെ ത്രിഫല ചൂർണം. അപ്പോൾ നമുക്ക് ഈ ഒരു ത്രിഫല ചൂർണത്തിന്റെ പൗഡർ നമുക്ക് കിട്ടും കേട്ടോ, നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന്. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുഖക്കുരു പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നിമ്പാതി ചൂർണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണമെന്നല്ലേ മുഖക്കുരു മാറുന്നത്. അപ്പൊ അതിൽ ഇത് മിക്സ് ചെയ്തിടാറുണ്ട്, നല്ലതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കണ്ണിന്റെ അടിയിൽ ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ കഴുത്തിലും. അപ്പൊ ഞാൻ കൺമഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ണ് നന്നായി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് വേണം. പിന്നെ കണ്ണിന്റെ അടിയിലായതുകൊണ്ടാണ് ഞാൻ അത് കളയാന് കൺതടത്തിൽ ഇട്ട് കൊടുക്കാം. പറ്റും നമുക്കിപ്പോ മുകളിൽ ഇട്ട് കൊടുക്കാം കണ്ണിന്റെ ഉള്ളിൽ പോവാതെ. കാഴ്ചാതികാരെ പോലെ ഉണ്ടല്ലേ.
ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കഴുത്തിലിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഫേസിൽ ഇടുന്നില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ നമുക്ക് കഴുത്തിന്റെ ആ ഒരു റിസൾട്ടും അതേപോലെ കണ്ണിന്റെ അടിയിലത്തെ ആ ഒരു റിസൾട്ട് ആണല്ലോ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കഴുത്തിലും. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ്, നിങ്ങൾ എന്തായാലും ചെയ്തു നോക്ക. വീഡിയോ കംപ്ലീറ്റ് കാണണം കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് കംപ്ലീറ്റ് കാണാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ പകുതി കണ്ടിട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അറിയാതെ പോയി കഴിഞ്ഞാൽ റിസൾട്ട് കംപ്ലീറ്റ് കിട്ടണമെന്നില്ലാതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഒരു തിക്നെസ് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ അത് ആ ഒരു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് തേനില്ല, തേൻ കഴിഞ്ഞിരിക്കുകയാണ് മേടിച്ചിട്ട് വേണം, അതുകൊണ്ടാണ് ഞാനത് ഇനി കാണിച്ചു തരാത്തത്. നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാല് ഈ ഒരു കാര്യം ഇട്ടതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു കോട്ടൺ വെച്ച് അവിടെ നിന്ന് വെള്ളം കൊപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾ തേനുണ്ടല്ലോ ചെറുതേൻ, അതെടുത്തിട്ട് അപ്ലൈ ചെയ്യാം. നല്ല ചെറുതേൻ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പൊ അത് മേടിക്കുക, എന്നിട്ട് ഈ ഒരു നമ്മുടെ ഫിംഗർ പ്രിന്റ് സോറി നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, അതേപോലെ നെക്കിലും. പിന്നെ നിങ്ങൾ വേണ്ടത് കുളിക്കാൻ പോകുമ്പോൾ, അതായത് കുളിക്കുന്ന ടൈമിൽ ഏകദേശം അരമണിക്കൂറിന് മുൻപ്, ദിനേശ വെള്ളിയാതി വെളിച്ചെണ്ണ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണല്ലോ, സ്കിൻ ലൈറ്റനിങ് ഓയിലാണ്. അത് നിങ്ങൾ കുറച്ചെടുത്തിട്ട് കണ്ണിന് ചുറ്റും ഇതുപോലെ അപ്ലൈ ചെയ്യാം, രണ്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് അതേപോലെ നെക്കിലൂടെ. ഇത് നിങ്ങൾ 2 മാസം തുടർന്ന് ചെയ്യാം, മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. കുറച്ച് ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്, കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് കറുപ്പും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 2 മാസം തന്നെ എടുക്കും മാറാനായിട്ട്. ദിനേശ വെള്ളിയാതി വെളിച്ചെണ്ണ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ തന്നെ ഒരു 1.5 മാസം ആവും, 2 മാസത്തോളം ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 മാസം അതിൽ കൂടുതൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയാ, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ പറയാ, തേൻ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ തുടച്ചെടുക്കാം, ഇല്ലാച്ചാല് നമുക്ക് വെച്ചിരിക്കുമ്പോൾ റിസ്ക് ആണ്, രാത്രി ആണെങ്കിൽ അത് ഉറുമ്പ് കഴിക്കണം, ഉറുമ്പ് വരെയൊക്കെ ചെയ്യും, കണ്ണുമ്മയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോ കഴിയുമ്പോൾ നനഞ്ഞ, അതായത് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് തുടച്ചു കളയുക അല്ലെങ്കിൽ കഴുകിക്കളയോ ചെയ്യാം തേന്. പക്ഷെ മസാജ് ചെയ്തിട്ടിട കുറച്ചു നേരം, അതേപോലെ കുളിക്കുന്ന ടൈമിൽ ദിനേശ വെള്ളിയാതി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കണ്ണിൻ്റെ അടിയിലായതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ചെറിയൊരു ഡ്രൈനസ് വരുമ്പോൾ കഴുകിക്കളയാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ ചുക്കിച്ചുളിയാൻ നിൽക്കരുത് ഉണങ്ങിയിട്ട് നമ്മുടെ പാക്ക്, കാരണം അവിടെ പെട്ടെന്ന് റിങ്കിൾസ് വരും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെക്കിലധികം ഇനി ഉണങ്ങാൻ നിൽക്കുന്നില്ല, കാരണം കണ്ണ് വല്ലാതെ ഉണങ്ങിക്കഴിഞ്ഞാൽ ചുളിവ് വരും. അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടും വാഷ് ചെയ്യാൻ പോവാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവരുതല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ ആദ്യം ചെയ്യണേ. അതിനുശേഷം നമുക്ക് കഴുകണമെങ്കിൽ കഴുകാം, അല്ലെങ്കിൽ കണ്ണിയ പോയിട്ടും കാകെ നീറ്റല്ലോ. നിങ്ങളൊരു തുണി വെച്ചിട്ടായാലും തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് വരും. നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ, ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞാല് നല്ല വ്യത്യാസങ്ങൾ വരണമെങ്കിൽ ഡെയിലി ചെയ്യണം, നല്ലൊരു തെളിച്ചം നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ഞാൻ തുണി വെച്ചിട്ട് തുടക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിന്റെ ഉള്ളിലേക്ക് പോകും. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നീറ്റലുണ്ടാവും, കാരണം പുളിയുള്ള സംഗതിയല്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കണ്ണിന്റെ ഉള്ളിൽ പോവാതെ. ഞാൻ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ചെയ്യാം.
തെളിച്ചം പോലെ ഫേസിനെ ഫേസിനും ഇട്ടിട്ട് ഇവിടെ നല്ല തെളിച്ചുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കിക്കളയാം. ഇവിടെ നെണീറ്റ് പോകണ്ടേ, അത് കാരണം ഇനി അടുത്തത് നമ്മള് നെക്കൊന്ന് ഇതാ നെക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്ക്രബിങ് കൊടുത്ത് ചെയ്യണം നല്ലത്. അപ്പൊ നെക്കിലിടുമ്പോ കുറച്ച് തിക്കിലിട്ടണം കേട്ടോ, കാരണം എന്താന്ന് വെച്ചാല് പാക്കുകൾ എപ്പോഴും നമ്മൾ കുറച്ച് തിക്കിലിട്ടാലാണ് അതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത് ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയാ ഉണങ്ങാൻ നിക്കണ്ട, പക്ഷെ എങ്കിലും അത്യാവശ്യം ഡ്രൈ ആകുമ്പോ നമുക്ക് വാഷ് ചെയ്യാം. പക്ഷെ ഇടുമ്പോ നല്ല തിക്കിലിടാം കേട്ടോ. അപ്പൊ കണ്ട നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങക്ക് നോക്കി അറിയാം ഫേസിനേക്കാളും ഇട്ട് നല്ല ഇഫക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, കാരണം എന്താന്ന് വെച്ചാൽ അത്ര ഇഫക്റ്റീവ് ആണ്, നമുക്ക് ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ പുളിയുള്ള മോരോ അല്ലെങ്കിൽ ഇതുപോലെ ദോശയുടെ മാവ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം റിസൾട്ട് കിട്ടും. കണ്ടോ നല്ല ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ് ആണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിട്ട് എന്തായാലും നിങ്ങൾ പറയുക റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. ചെറുതായിട്ടൊരു സ്ക്രബിങ് കൊടുക്കുക. അപ്പൊ ഡ്രസ്സ് ഒന്ന് പഴയത് എന്തെങ്കിലും ഇടുക കേട്ടോ, അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാവും ഇതിന്റെ ഈ ഒരു ത്രിഫലയുടെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ടൊന്ന് മടക്കി വെച്ചാലും മതി ഡ്രസ്സിന് ആവാതെ, എന്തെങ്കിലും ടവലോ മറ്റോ. ഇപ്പൊ കണ്ടോ നിങ്ങള് ആ നെക്കിന് വന്നിട്ടുള്ള വ്യത്യാസം, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങക്ക് കാണാൻ പറ്റില്ലേ ഫേസിനേക്കാളും കളറായി നെക്കിന് കണ്ടില്ലേ. അപ്പൊ അത്രയും, അപ്പൊ ഒറ്റ യൂസിലാണ് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നല്ലവണ്ണം കറുപ്പുള്ളവര് എന്തായാലും അടുപ്പിച്ച് ചെയ്താലും നിങ്ങക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും, ഞാൻ ഗ്യാരണ്ടിയാണ്. എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ, കാരണം എനിക്ക് നിങ്ങൾക്ക് ഇത്രയും വ്യത്യാസങ്ങൾ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചെയ്യാനായിട്ട്. അപ്പൊ ത്രിഫല ചൂർണം നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഫേസിനേക്കാളും കളർ നെക്കിന അല്ലേ. അതേപോലെ തന്നെയാണ് കണ്ണിന്റെ അടിയിലാണെങ്കിലും നമുക്ക് ഒന്ന് കഴുകണം. ആ എവിടേക്ക് ഇരിക്കുന്നുണ്ടാവും വേണമെങ്കിൽ, എനിക്കധികം കാണുന്നില്ല, ഞാൻ എനിക്ക് പോണ്ടേ വെച്ചിട്ട് ഞാൻ കഴുകാതിരിക്കില്ല. ഒന്ന് ഇത് കഴിയുമ്പോൾ ഒന്ന് വെള്ളം, തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡ്രസ്സ് നനഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.